ബൈബിളിലൂടെ തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡില് മർക്കോസിന് സുവിശേഷം 3:16-19 വാക്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സ്ലീഹൻ 12 ശിഷ്യന്മാരായി തെരഞ്ഞെടുത്ത ശേഷം അവർക്ക് ദൌത്യം നൽകുന്നതും അങ്ങനെ അവരെ തന്നോടൊപ്പം ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കാൻ ഐക്യപ്പെടുവാനും അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ അധികാരം നൽകുവാനുമായി 12 ഈശോ തെരഞ്ഞെടുത്തു. ആ 12 പട്ടികയാണ് 16-19 വാക്യങ്ങളിൽ നമ്മൾ കാണുക. അതിലേതാനും പേരുകൾ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി കാണാനുള്ളത് മത്തായി മുതലുള്ള ശിഷ്യന്മാരുടെ പേരാണ്. മക്കബായരുടെ 1:2 മത്തത്യാസ് എന്ന പേരുള്ള ഒരാളെ നമുക്ക് കാണാം. മത്തത്യാസ് എന്ന ഹീബ്രു പദത്തിന്റെ അർത്ഥം യഹോവയുടെ ദാനം എന്നാണ്. ആ പദമാണ് ഗ്രീക്കിലേക്ക് വന്നപ്പോൾ മത്തായിയോസ് എന്നായി മാറിയത്. ആ മത്തായിയോസിൽ നിന്നാണ് മാത്യു എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അതുപോലെ മത്തത്യാസ് ലോപിച്ചാണ് മത്തായി എന്ന പദവും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ 2 മർക്കോസിന് ശേഷം 2 ലേവിയുടെ വിളിയെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ ലേവിയെ ഈശോയുടെ ശിഷ്യന്മാരെ ഒരുവനായി വിളിച്ചുവെന്ന് അവിടെ കണ്ടു. പക്ഷേ ഈ സുവിശേഷത്തിന്റെ ഈ ഭാഗത്ത് സ്ലീഹന്മാരുടെ പട്ടികയിൽ ലേവി എന്നൊരു പേരില്ല. അത് തീർച്ചയായിട്ടും വായനക്കാരിൽ ആശ്ചര്യം ഉളവാക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ലേവി എന്ന പേര് അവിടെ ഇല്ലാതിരിക്കുന്നത്? ഇന്ന് പണ്ഡിതന്മാരുടെയുള്ള അഭിപ്രായം ലേവി ഈ മത്തായി തന്നെയാണ്. ചുങ്കക്കാരൻ മത്തായി എന്നുള്ള ആ വിശേഷണം കൊണ്ടാണ് ചുങ്കക്കാരനായ ലേവി തന്നെയാണ് മത്തായി എന്ന് പണ്ഡിതന്മാർ നിഗമനത്തിലെത്താൻ കാരണം. 4 ഒന്ന് മത്തായിയുടെ പേരിലാണ് എന്ന് നമുക്കറിയാം. മത്തായി ഇന്ന് കൂടുതൽ അറിയപ്പെടുന്നത് ശിഷ്യന്മാരിൽ ഒരുവിനെ കൂടുതലായിട്ട് സുവിശേഷകന്മാരിൽ ഒന്നായി ഒരാളായിട്ട് അറിയപ്പെടുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സുവിശേഷ രചനയെപ്പറ്റിയെല്ലാം അത് കർത്താവിനെ പറ്റിയെല്ലാം കൃത്യം കൂടുതലായി പഠിക്കേണ്ടതാണ്. എങ്കിലും ഇന്ന് അറിയപ്പെടുന്നവരിൽ മത്തായി സ്ലീഹന്മാർ ഒരാളാണ്, അതുപോലെ തന്നെ സുവിശേഷങ്ങളിൽ ഒരാളാണ് എന്നും അറിയപ്പെടുന്നുണ്ട്. അടുത്തതായി നാം നോക്കുന്നത് തോമ. അരമായ പദമാണ് തോമ. അതിന്റെ അർത്ഥം ട്വിൻ, ഇരട്ട എന്നർത്ഥമുള്ള തോമ. അത് തോമസ് എന്നായി ഗ്രീക്കിലേക്ക് മാറിയപ്പോൾ തോമസ് എന്നായി. സമാന്തര സുവിശേഷങ്ങളിൽ അറിയപ്പെടാതെ കഴിയുന്ന തോമസ് 4 പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നതും പെരുമാറുന്നതും. പല അവസരങ്ങളിൽ 4 തോമസ് ലീഹ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ലാസർ മരണാസന്നാണെന്ന് അറിഞ്ഞിട്ടും ഉടനെ തന്നെ ഈശോ തന്റെ സ്നേഹിതനെ കാണാൻ പോകുന്നില്ല. 2 ശേഷം ലാസറിനെ കാണാൻ ഈശോ തയ്യാറെടുത്തപ്പോൾ ശിഷ്യന്മാരെല്ലാം തന്നെ ആ യാത്ര വേണ്ടെന്ന് പറഞ്ഞ് മുടക്കി. അപ്പോഴാണ് നമുക്കും അവനോട് പോയി മരിക്കാം എന്ന് ധൈര്യത്തോടെ തോമ പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 11:16. യോഹന്നാന്റെ സുവിശേഷത്തില് 4 തോമസിനായി പ്രത്യേകമായി എടുത്തു കാണിക്കുന്ന ഒരു സംഭവം. വീണ്ടും അതുപോലൊരു സംഭവം 14 നമുക്ക് കാണുന്നുണ്ട്. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് സ്ഥലമൊരുക്കാനായി പോവുകയാണെന്നും ആ പോകുന്ന സ്ഥലം എവിടെയാണെന്നും അങ്ങോട്ടുള്ള വഴി അറിയാമെന്നെല്ലാം യേശു അവരോട് പറഞ്ഞപ്പോൾ എല്ലാ സ്നേഹന്മാരും നിശബ്ദരായിരുന്നു. അവർക്ക് ഈശോ പറഞ്ഞു ഒന്നും മനസ്സിലായില്ല. പക്ഷേ യേശുവിനോട് ചോദിക്കാനുള്ള ധൈര്യമുണ്ടായില്ല. അപ്പോഴാണ് തോമ എടുത്ത് പറയുക, അങ്ങ് എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി എങ്ങനെ ഞങ്ങളറിയും? തോമസ് ലീഹായുടെ ആത്മാർത്ഥമായ ചോദ്യം വലിയൊരു വെളിപ്പെടുത്തലേക്ക് യേശുവിനെ നയിച്ചു. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. തോമസ് ലീഹായുടെ ആ ഇടപെടൽ കൊണ്ടാണ് ഇത്ര വലിയ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ലഭിച്ചത്. 14:6. അതുപോലെ 4 മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി തോമസിനുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണുന്നുണ്ട്. 20:26-29 ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് ലീഹ മറ്റുള്ളവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. 8 ആ ഈശോ ഉത്ഥാനം ചെയ്തതിനു ശേഷം
ഉത്ഥാനം അവർക്ക് ഉദ്ദേശപ്പെട്ടു. പക്ഷേ അന്ന് തോമസ് ലീഹ അവരോട് ഉണ്ടായിരുന്നില്ല. എട്ടാം ദിവസം വീണ്ടും ഈശോ, ഉത്ഥിതനായ ഈശോ തോമസ് ലീഹയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. സഹപ്രവർത്തകരെല്ലാം ഞങ്ങൾ ഉത്ഥിതനായ ഈശോയെ കണ്ടു എന്ന് തോമസ് ലീഹയോട് പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല, അവനെ നേരിട്ട് കാണണം, അവന്റെ കൈകാലിലെ മുറിവ് കാണണം, അവൻ വിലാവിലെ മുറിവിൽ എന്റെ കൈവിരൽ ഇടണം. തോമസ് ലീഹയുടെ ആ ശാഠ്യത്തിന് വഴങ്ങിക്കൊണ്ട് എട്ട് ദിവസങ്ങൾക്ക് ശേഷം, ഉത്ഥാനത്തിന്റെ എട്ട് ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും പ്രത്യക്ഷനായി. തോമസ് ലീഹായ പ്രത്യക്ഷനാകുമ്പോൾ തോമസ് ലീഹ പറയുന്നു, എന്റെ കർത്താവേ എന്റെ ദൈവമേ. ഉത്ഥിതനായ ഈശോയുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമായിട്ട് എടുത്തു കാണിക്കുന്ന ഒരു ഭാഗമാണിത്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് തോമസ് പറഞ്ഞത്. ഇതുകൂടാതെ നാലാം സുവിശേഷത്തിൽ ഇരുപത്തൊന്നാം അധ്യായത്തിലും അനുബന്ധമായിട്ട് പിന്നെ ചേർത്തതാണ്. അവിടെയും നിരാശരായിട്ടെന്നപോലെ മീൻപിടുത്തത്തിലേക്ക് പോയ ആ ശിഷ്യന്മാരോടൊപ്പം തോമസ് ലീഹായുമുണ്ട്. അവർക്ക് ഉത്ഥിതനായ യേശുവിന്റെ ദർശനം ലഭിക്കുന്നു. അതും തോമസ് ലീഹയെ പറ്റി നാലാമത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. പാരമ്പര്യമനുസരിച്ച് തോമസ് ലീഹ ഭാരതത്തിലെത്തുകയും ഇവിടെ സുവിശേഷം പ്രസംഗിക്കുകയും സഭ സ്ഥാപിക്കുകയും AD 72 രക്തസാക്ഷി മരിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അതാണ് പാരമ്പര്യം പറയുക. അദ്ദേഹത്തിന് ശേഷം, തോമസ് ലീഹയ്ക്ക് ശേഷം വരുന്നത് ഹെൽപ്പേര പുത്രനായ യാക്കോബ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, യാക്കോബോസ് എന്ന പേരാണ് യാക്കോബ് എന്ന ഗ്രീക്കിൽ വന്നത്. ഹീൽ ഗ്രിപ്പർ എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അർത്ഥം കൊടുക്കുന്ന ആ യാക്കോബ്, ഇദ്ദേഹത്തിന് പുതിയ നിയമത്തിലുള്ള വിശേഷണം ജെയിംസ് ദ യങ്ങർ. ജെയിംസ് ദ എൽഡർ ആരാണെന്ന് പറയാം. യാക്കോബിന്റെയും ആ യാക്കോബും യോഹന്നാനും ആ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിന് സബ്ദയുടെ പുത്രനായ യാക്കോബിനെയാണ് ജെയിംസ് ദ എൽഡർ എന്ന് പറയുക. ഇദ്ദേഹത്തെ ഇവിടുത്തെ ഹെൽപ്പേയുടെ പുത്രനായ ജെയിംസിനെ ജെയിംസ് ദ യങ്ങർ എന്നാണ് സുവിശേഷത്തിൽ അറിയപ്പെടുക. അതിനുശേഷം വരുന്ന അവസാനത്തെ മൂന്ന് പേരിൽ ആദ്യത്തെയാണ് സദ്ദായി. സദ്ദായി ഇന്ന് പല സമൂഹങ്ങളിലും വളരെ അറിയപ്പെടുന്ന ഒരു അപ്പസ്തോലനാണ്. ധാരാളം പ്രാർത്ഥനയും നൊവേനകളുമെല്ലാം അദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. മർക്കോസും മത്തായിയും സദ്ദായി എന്ന് വിളിക്കുന്ന ആളെ ലൂക്ക യാക്കോബിന്റെ മകനായ യഹൂദ യൂദാസ് എന്നാണ് വിളിക്കുക. ലൂക്ക 6:16, 1:13 അവിടെ മൂന്ന് സമാന്തര സുവിശേഷങ്ങളിലും നടപടി പുസ്തകത്തിലും ഒരുപോലെയല്ല ഇദ്ദേഹത്തിന്റെ പേര്. രണ്ടുപേര് മർക്കോസും മത്തായിയും സദ്ദായി എന്ന് വിളിക്കുമ്പോൾ ലൂക്ക തന്റെ രണ്ട് വാല്യങ്ങളിലും സുവിശേഷത്തിലും നടപടി ഗ്രന്ഥത്തിലും അദ്ദേഹത്തെ യാക്കോബിന് മകനായ യഹൂദ യൂദാസ് എന്നാണ് വിളിക്കുക. ഇത് രണ്ട് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത പേരുകൾ അറിയപ്പെടുന്നതുകൊണ്ട് ഇത് രണ്ട് കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് യൂദ തദ്ദേവസ് അല്ലെങ്കിൽ യഹൂദ സദ്ദായി എന്നാണ് കരുതപ്പെടുന്നു. യൂദ തദ്ദേവസിന്റെ പേരിൽ നമുക്കറിയാം ധാരാളം നൊവേനകൾ, പ്രാർത്ഥനകൾ, അത്ഭുതങ്ങൾ മധ്യസ്ഥനാണ്, അസാധ്യ കാര്യങ്ങൾ മധ്യസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം പ്രാർത്ഥനകൾ ഇദ്ദേഹത്തിന്റെ പേരിൽ നടക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലും ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇദ്ദേഹത്തോട് പ്രത്യേക ഭക്തിയുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ അനന്യതയെക്കുറിച്ച് തന്നെ പണ്ഡിതന്മാരുടെയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. സദ്ദേവസ് എന്ന ആ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരർത്ഥം വിശാല ഹൃദയമുള്ളവൻ അല്ലെങ്കിൽ ധീരൻ എന്നാണ്. എന്നാൽ അറമായ ഭാഷയിൽ സദ്ദായി എന്ന വാക്കിന്റെ അർത്ഥം സ്ഥലങ്ങൾ അല്ലെങ്കിൽ മാറിടമെന്നാണ്. പാരമ്പര്യമനുസരിച്ച് സദ്ദായി ഈശോയുടെ തന്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറാകാതിരുന്നുകൊണ്ട് അമ്പെയ്ത് കൊല്ലപ്പെട്ടു. 11-ാമത്തെ ആള് ഷിമിയോൻ, തീവ്രവാദിയായ ഷിമിയോൻ, സൈമൺ ദ സീലട്ട് എന്ന് ഇംഗ്ലീഷില് സൈമൺ ഷിമിയോൻ കനനയൻ എന്നാണ് ഇദ്ദേഹത്തെ മർക്കോസും മത്തായും വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാനാ എന്ന സ്ഥലമോ കാനാൻ എന്ന പ്രദേശമോ അല്ല കനനയൻ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെറ്റിദ്ധാരണകൾക്ക് വഴിതെളിച്ച ഒരു വിശേഷണമാണിത്. സൈമൺ ദ കനനയൻ എന്ന് വിളിച്ചപ്പോൾ, വിശേഷിപ്പിച്ചപ്പോൾ പലരും കാനാ എന്നുള്ള ഷിമിയോനോ അല്ലെങ്കിൽ കാനാൻ ദേശത്തുനിന്നുള്ള ഷിമിയോനോ എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു. അതല്ല അതിന്റെ അർത്ഥമെന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം.
ഖന്ന എന്ന ഹീബ്രു ഭാഷയുടെ അർത്ഥം അസൂയാലു അഥവാ തീഷ്ണമതി എന്നാണ്. മർക്കോസും മത്തായി ഹീബ്രു ഭാഷയിലെ ഈ പദം അതേപടി ഗ്രീക്കിൽ ഉപയോഗിച്ചതാണ്. എന്നാൽ ലൂക്ക അത് തർജ്ജമ ചെയ്ത് തീവ്രവാദി സീലഡ് എന്നാക്കി മാറ്റി. അതുകൊണ്ടാണ് ലൂക്കായുടെ ആ പ്രസന്റേഷനിൽ തെറ്റിദ്ധാരണയ്ക്ക് വഴിയില്ല. എന്നാൽ മറ്റ് രണ്ടുപേരുടെയും പ്രസന്റേഷനിൽ ഇങ്ങനെ തെറ്റിദ്ധാരണയ്ക്ക് വഴിയുണ്ടായി. ഷിമ്യോന്റെ പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റിയും അന്ത്യത്തെപ്പറ്റിയും നമുക്കൊന്നും തന്നെ അറിഞ്ഞുകൂടാ. നേരത്തെ പറഞ്ഞതുപോലെ ഷിമ്യോൻ എന്ന വാക്കിന്റെ ഹീബ്രു വാക്കിന്റെ അർത്ഥം അനുസരണമുള്ളവൻ, കേൾക്കുന്നവൻ എന്നെല്ലാമാണ്. പഴയ നിയമത്തിൽ സിമിയൻ എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പേര് പുതിയ നിയമത്തിൽ സൈമൺ എന്നാണ് മാറ്റി. ഇതും ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായതാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുക. ഷിമിയോൻ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് ഹീബ്രു വാക്കിന്റെ ഇംഗ്ലീഷ് പദമാണ് ഷിമിയോൻ. അത് ഗ്രീക്കിലേക്ക് ഇട്ടപ്പോൾ ഷിമോൻ എന്നാക്കി, അതിന്റെ പകർപ്പായിട്ട് സൈമണന്ത് എന്ന് പുതിയ നിയമത്തിലാക്കി. ഇതെല്ലാം ഒരേ വാക്ക് തന്നെയാണ്, ഷിമിയോൻ എന്ന വാക്കാണ്. അത് പുതിയ നിയമത്തിൽ ആണെങ്കിലും പഴയ നിയമത്തിലാണെങ്കിലും അത് ഷിമിയോൻ എന്നാണ് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുക. ഷിമോൻ എന്ന വാക്കിന്റെ അർത്ഥം പതിഞ്ഞ മൂക്കുള്ളവൻ, സ്നബ് നോസ്ഡ് എന്നാണ്, പതിഞ്ഞ മൂക്കുള്ളവൻ എന്നാണ് അർത്ഥം. അവസാനമായി ഈ പട്ടികയിൽ അവസാനത്തെ ആള് എല്ലാവരും പറയും യൂദാസ് എന്നറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് യഹൂദ ഈഷ്കറിയോത്ത് എന്നാണ്. യഹൂദ ഈഷ്കറിയോത്ത് യൂദാസ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഹീബ്രുവിൽ അരമായിലെല്ലാം യഹൂദ എന്നാണ്. യഹൂദ ഈഷ്കറിയോത്ത്, ഈഷ്കറിയോത്ത് എന്ന് പറഞ്ഞാൽ കെറിയോത്തിൽ നിന്നുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം. നമ്മൾ പലപ്പോഴും പല പേരുകളും പറയാറുണ്ട്, സ്ഥലമായ കൂട്ടിച്ചേർത്ത് പറയാറുണ്ട്. അതുപോലെ സ്ഥലം കൂട്ടിച്ചേർത്ത് പറഞ്ഞതാണ് യഹൂദ ഈഷ്കറിയോത്ത്. അത് ഈഷ്കറിയോത്ത് എന്നത് അദ്ദേഹത്തിന്റെ സർനെയുമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈഷ്കറിയോത്ത് എന്ന ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നത്, യൂദ ഈഷ്കറിയോത്ത് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. യൂദാസ് ഈഷ്കറിയോത്ത് എന്ന് ഗ്രീക്കിൽ എഴുതി ചേർത്തത്. യഹൂദ എന്ന പദത്തിന്റെ അർത്ഥമായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം 29:35 പറയുന്നത് ഞാൻ യഹോവയെ പുകഴ്ത്തും. യഹൂദ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ യഹോവയെ പുകഴ്ത്തും. യഹൂദ എന്ന വാക്ക് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു അർത്ഥം വരികയുള്ളൂ. യൂദ എന്നോ യൂദാസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അർത്ഥം വരികയില്ല. ഈശോ ഏറ്റുകൊടുത്ത ശേഷം യഹൂദായ്ക്ക് പകരം മറ്റൊരാളെ തിരഞ്ഞെടുത്ത് നമുക്കറിയാം, അപ്പസ്തോലനായി തിരഞ്ഞെടുത്ത് നമുക്കറിയാം. മത്തിയാസ് നടപടി പുസ്തകത്തിൽ 1:15-26 വാക്യങ്ങളിൽ ആ തെരഞ്ഞെടുപ്പിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. മർക്കോസിന് സുവിശേഷം 3:13-19 വാക്യങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയാണ് ഒരു മലയുടെ മുകളിൽ, പേര് പറയാത്ത ഒരു മലയുടെ മുകളിൽ യേശു തനിക്കിഷ്ടമുള്ള 12 വിളിച്ചത്, അവരെ അപ്പസ്തലന്മാരെന്ന് പേര് കൊടുത്തത്, അവരെന്തിനാണ് വിളിച്ചതെന്ന് മർക്കോസ് സുവിശേഷം പ്രത്യേകം പറയുന്നുണ്ട്. തന്നോട് ആയിരിക്കുവാൻ, സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെടുവാൻ, അശുദ്ധാത്മാക്കളെ പുറത്താക്കുള്ള അധികാരം കൊടുക്കാൻ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതെന്ന് മർക്കോസ് വ്യക്തമായി പറയുന്നു. മറ്റ് സമാന്തര സുവിശേഷങ്ങൾ ഇതെടുത്ത് പറയുന്നില്ല. ഈശോയോട് ആയിരിക്കുവാൻ, പ്രസംഗിക്കാൻ അയക്കപ്പെടുവാൻ, അശുദ്ധാത്മകളെ പുറത്താക്കുവാൻ, അങ്ങനെ മൂന്ന് ലക്ഷ്യത്തോടുകൂടി യേശു 12 തനിക്കിഷ്ടമുള്ള 12 തെരഞ്ഞെടുത്തു. ആ 12 പേരുകളാണ് 3:16-19 വാക്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവയുടെ ആ പേരുകളുടെ അർത്ഥവും ഹീബ്രുവിലും ഗ്രീക്കിലും അരമായിക്കിലും എല്ലാമുള്ള അർത്ഥവും അതിന്റെ അവരുടെ പശ്ചാത്തലവും ചരിത്ര പശ്ചാത്തലവുമെല്ലാം ഈ ഇതുവരെ നമ്മൾ നോക്കിക്കാണുകയായിരുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ 3:20 മുതൽ 35 വരെയുള്ള ഭാഗത്തേക്കാണ് കടക്കുക. ഈശോയ്ക്കെതിരെയുള്ള ആരോപണങ്ങളെപ്പറ്റിയാണ് അവിടെ പറയുക. 3:20 മുതൽ 35 വരെയുള്ള ഭാഗം, അതാണ് നമ്മുടെ പഠനത്തിനായി നമ്മൾ അടുത്തതായി എടുക്കാൻ പോകുന്നത്. ഇത് എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, മർക്കോസ് സുവിശേഷകൻ അവലംബിച്ചിരുന്ന സാഹിത്യ ശൈലിയെപ്പറ്റിയാണ്. സാൻഡ്വിച്ച് സ്റ്റൈൽ, ലിറ്റററി സ്റ്റൈൽ എന്ന സ്റ്റൈൽ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് എന്താണെന്ന് നമുക്കറിയാം. 2 ബ്രെഡിന്റെ ഇടയ്ക്ക് ബട്ടറും ജാമും എല്ലാം വെച്ച്, അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഒരുക്കിയെടുക്കുന്ന ആ സാൻഡ്വിച്ച്, അതുപോലെ മർക്കോസ് സുവിശേഷകൻ ചെയ്തിട്ടുണ്ട്.
ഒരു സംഭവത്തിനിടയ്ക്ക് മറ്റൊന്ന് തിരികെ കയറ്റി സാൻഡ്വിച്ച് രൂപത്തിലാക്കുക. അത് ഇവിടെ മാത്രമല്ല, ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, അതുപോലെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് അഞ്ചാം അധ്യായത്തിൽ വരുമ്പോഴും അതുപോലെ നമ്മൾ കാണുന്നുണ്ട് സാൻഡ്വിച്ച് സ്റ്റൈൽ. 3:20-21 ഈശോയുടെ കുടുംബാംഗങ്ങൾ പൊതുജനം കേട്ട ഒരഭിപ്രായം വിശ്വസിക്കുകയാണ്. ഈശോയ്ക്ക് സമനില നഷ്ടപ്പെട്ടു, അത് കേട്ട് വിശ്വസിച്ച് ഈശോയെ പിടിച്ചുകൊണ്ടു വരാൻ വേണ്ടി ഇറങ്ങപ്പുറപ്പെടുന്ന കുടുംബാംഗങ്ങളെയാണ് 3:20-21 വാക്യങ്ങളിൽ മർക്കോസ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഉടനെ മറ്റൊരു കാര്യം പറയുകയാണ്, എങ്ങനെയാണ് ഈശോയ്ക്കെതിരെ 22-30 വാക്യങ്ങളിൽ ഈശോയ്ക്കെതിരെ എങ്ങനെ യഹൂദ പ്രമാണികൾ നേതാക്കന്മാർ ആരോപണങ്ങൾ ഉയർത്തുന്നു. അതിനുശേഷം വീണ്ടും 3:31-35 വാക്യങ്ങളിൽ യേശുവിന്റെ കുടുംബാംഗങ്ങൾ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എത്തുന്ന ആ അവസ്ഥ, അതാണ് അവതരിപ്പിക്കുക. ഇത് രണ്ടും കൂടി ഒരുമിച്ച് സാൻഡ്വിച്ച് ലിറ്ററി സ്റ്റൈൽ അവലംബിച്ചുകൊണ്ട് മർക്കോസ് സുവിശേഷങ്ങളുടെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. 3:20-35 ആ സ്ഥലത്ത് ഈശോയ്ക്കെതിരായി അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവിടുത്തെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ പോലും ഈശോയെ തെറ്റിദ്ധരിക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ഈ വചനഭാഗം അവതരിപ്പിക്കുന്നത്. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഈശോയ്ക്കെതിരായി ഉയർത്തുക. രണ്ട് ആരോപണങ്ങൾ ഇവിടെ വരുന്നുണ്ട്. 1, ഈശോയ്ക്ക് സമനില തെറ്റി. 2, ഈശോ പിശാച് ബാധിച്ചവനാണ്. അതോട് ചേർന്ന് രണ്ടോട് ചേർന്ന് വീണ്ടും ഒന്നുകൂടെ പറയാം, ഈശോ പിശാചുക്കളെ പുറത്തിറക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബെൽസബിന്റെ സഹായത്താലാണ്. ഇങ്ങനെയുള്ള ഏതാനും ആരോപണങ്ങളാണ് ഈശോയ്ക്കെതിരായി ഉയർത്തുന്നത്. ഇതിലേറ്റവും വിരോധാഭാസമായി നമുക്ക് തോന്നാവുന്നത് പൊതുജനം പറഞ്ഞ ഒരു ആരോപണം, ഈശോയ്ക്ക് സമനില തെറ്റി എന്ന് പറഞ്ഞ ആരോപണം തന്റെ അമ്മയും കുടുംബത്തിലെ മറ്റംഗങ്ങളും വിശ്വസിക്കാൻ ഇടയായി എന്നുള്ളതാണ്. മർക്കോസിന്റെ അവതരണം അനുസരിച്ച് കുടുംബാംഗങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ഈശോയെ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതെല്ലാം ഈശോയെ വേദനിപ്പിച്ചു എന്നത് തന്നെയാണ് മർക്കോസിന്റെ അവതരണത്തിൽ നമുക്ക് മനസ്സിലാവുക. പൊതുജനം പറഞ്ഞത് സത്യമാണോ എന്ന് തിരിച്ചറിയാതെ, വെരിഫൈ ചെയ്യാതെ, അത് വിശ്വസിച്ചുകൊണ്ട് കുടുംബത്തിലും നാടിനും മാനക്കേട് വരുത്താതെ എത്രയും വേഗം ഈശോയെ പരസ്യ ജീവിതത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോകാൻ പിടിച്ചുകൊണ്ടുപോകാൻ ഇറങ്ങിത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെയാണ് നമ്മൾ 3:20-21 വാക്യങ്ങളിലും 3:31-35 വാക്യങ്ങളിലും കാണുക. യേശു തന്റെ ഈ അവരുടെ ഈ പ്രവർത്തനത്തിൽ തന്റെ അനിഷ്ടം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവത്തിന്റെ ഈ വിവരണത്തിന്റെ അവസാന ഭാഗത്ത്. പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ രണ്ട് സംഭവങ്ങളാണ് ഇതിന്റെ പശ്ചാത്തലമായി തിരിയിരിക്കുന്നത്. 1, സമനില തെറ്റിയിരിക്കും, ഈശോയ്ക്ക് സമനില തെറ്റിയിരിക്കുന്നുവെന്ന പൊതുജന സംസാരം കേട്ട് അവിടുത്തെ പിടിച്ചുകൊണ്ടുപോകാൻ ഇറങ്ങിത്തിരിച്ച കുടുംബാംഗങ്ങളുടെ ആ പ്രവൃത്തി. അതിൽ വിഷമിച്ചിട്ടാണ് ഈശോ തന്റെ യഥാർത്ഥ കുടുംബാംഗങ്ങൾ ആരാണ് എന്ന് പറയാൻ ഒരുമ്പെടുന്നത്. തന്റെ കുടുംബാംഗങ്ങൾ തന്റെ തെറ്റിദ്ധരിച്ചതുകൊണ്ട്, ശരിയായി മനസ്സിലാക്കാൻ പരാജയപ്പെട്ടതുകൊണ്ട് യേശു ആരാണ് എന്റെ കുടുംബത്തിലെ യഥാർത്ഥ അംഗങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈശോ പിശാചുക്കളെ പുറത്താക്കുന്നത് പിശാചുക്കളുടെ നേതാവായ ബെൽസബുലിനെ കൊണ്ടാണ് എന്ന് യഹൂദ നേതാക്കന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം. ഈ രണ്ടുമാണ് ഈ സുവിശേഷ സംഭവത്തിന് പുറകിലുള്ളത്. ഈശോ ഈ ആരോപണത്തെ എങ്ങനെ ഖണ്ഡിക്കുന്നുവെന്നാണ് ഈ പാഠഭാഗത്ത് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുക. ഇതിന്റെ ഘടനയിലേക്ക് 3:20-35 വരെയുള്ള ഭാഗത്തിൽ കടക്കുമ്പോൾ 3:20-21 വീട്ടുകാരുടെ തെറ്റിദ്ധാരണ, 3:22 വേദപണ്ഡിതരുടെ ആരോപണം, 3:23-27 വരെ ഈശോയുടെ മറുപടി ഉപമകളിലൂടെ, 3:28-30 പൊറുക്കപ്പെടാത്ത പാപം, 3:31-32 കുടുംബാംഗങ്ങളുടെ വരവ്, 3:33-35 ഈശോയുടെ ശരിയായ കുടുംബാംഗങ്ങൾ. ഇതിന്റെ സാഹിത്യ ശൈലിയെപ്പറ്റി പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല സാഹിത്യ ശൈലികൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. 3:20-21 മുതൽ 31 മുതൽ 35 വരെ വാക്യങ്ങൾ അവതരിപ്പിക്കുന്ന സംഭവത്തിന്റെ സാഹിത്യ ശൈലിയെ
പ്രൊനൗൺസ്മെന്റ് സ്റ്റോറി, പ്രഖ്യാപന കഥ എന്നാണ് പണ്ഡിതന്മാർ പറയുക. പ്രഖ്യാപന കഥ 3:20-21, 31-35 വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്ന സംഭവത്തിന്റെ സാഹിത്യ ശൈലി പ്രഖ്യാപന കഥയുടെ, പ്രൊനൗൺസ്മെന്റ് സ്റ്റോറിയുടെ സാഹിത്യ ശൈലിയാണ്. അധ്യാപന ശൈലിയും ഈ വചനഭാഗത്തുണ്ട്. അതുപോലെ വിവാഹത്തിന് ശൈലി അവലംബിക്കുന്ന ഒരു പ്രഖ്യാപന കഥാരൂപമാണ് 3:22-26 വരെയുള്ള വാക്യങ്ങൾ. 3:27 ഊമയുടെ ശൈലി വ്യക്തമാണ്. അതുപോലെ 3:28-29 നിയമപ്രഖ്യാപനത്തിന് സാഹിത്യ ശൈലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ അത്ഭുതപ്പെടുമായിരിക്കും, ഇത്രയും ചെറിയൊരു സുവിശേഷ ഭാഗത്ത് 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിടയിൽ എത്ര സാഹിത്യ ശൈലികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തേത് പ്രഖ്യാപന കഥയുടെ ശൈലി, പ്രൊനൗൺസ്മെന്റ് സ്റ്റോറിയുടെ ശൈലി, അധ്യാപനത്തിന്റെ ശൈലി, വിവാദത്തിന്റെ ശൈലി, ഊമയുടെ ശൈലി, അതുപോലെ നിയമപ്രഖ്യാപനത്തിന്റെ ശൈലി. ഇങ്ങനെ 5 തരം വ്യത്യസ്ത സാഹിത്യ ശൈലികൾ ഈ വചനഭാഗത്ത്, ഈ സുവിശേഷ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ്. വ്യാഖ്യാനത്തിൽ കടക്കുമ്പോൾ ഈശോയ്ക്കെതിരെയുള്ള ആരോപണങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിന് പിന്നിലുള്ളത്. നേരത്തെ പറഞ്ഞു, പൊതുജനം ഒരു ആരോപണം നടത്തി, ഈശോയുടെ സമതല തെറ്റിയിരിക്കുന്നു. നല്ല ഭാഷയിൽ പറയുമ്പോൾ സമതല തെറ്റിയിരിക്കുന്നു, പച്ച മലയാളത്തിൽ പറയുമ്പോൾ ഭ്രാന്തായി, വട്ടായി എന്നൊക്കെ പറയുന്നു. അവന് വട്ടാണ്, അവന് ഭ്രാന്താണ് എന്ന് നാടൻ ഭാഷയിൽ പറയാറുണ്ട്. അല്പം കൂടി നല്ല ഭാഷയിൽ പറയുമ്പോൾ സമതല തെറ്റിയിരിക്കുന്നു. പലപ്പോഴും ചിന്തിക്കുക, ആ മനുഷ്യർ ചിന്തിക്കാറുണ്ടോ, നമ്മളിത് വായിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും കടത്തിച്ചിട്ടുണ്ടാകുകയില്ല. ഈശോയെപ്പറ്റിയുള്ള ആരോപണമാണ്, അവിടത്തേക്ക് സമതല തെട്ടിയിരിക്കുന്നു. മറ്റു ഭാഷയിൽ പറഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു, വട്ട് പിടിച്ചിരിക്കുന്നു. പലപ്പോഴും നമ്മളെപ്പറ്റി ദുരാരോപണം നടത്തുമ്പോഴെല്ലാം നമ്മൾ വേദനിക്കാറുണ്ട്. നമ്മൾ പക്ഷേ ഈശോയെപ്പറ്റി ഇത്രയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് പലരും ചിന്തിക്കാർ പോലുമില്ല. സുവിശേഷഭാഗം വായിക്കുമെങ്കിലും ഇതിന്റെ ആഴത്തിൽ കടന്ന് ഇത്രയും കടുത്ത ഒരു ആരോപണമാണ് യേശുവിന്റെ പേരിൽ ഉന്നയിക്കുന്നതെന്ന് പലപ്പോഴും പല ക്രൈസ്തവരും ചിന്തിച്ചിട്ട് പോലും കാണുകയില്ല. യേശുവിന് സമനില തെറ്റിയിരിക്കുന്നു. ഇത് ഇവിടെ മാത്രമല്ല, 4-ാമത്തെ സുവിശേഷത്തിലും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഇതേ ആരോപണങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. യോഹന്നാന സുവിശേഷം 10:20 ഇതുപോലെ തന്നെ ഈശോവിന് സമനില തെറ്റിയെന്ന് പറയുന്നുണ്ട്. ആരോപണങ്ങൾ പല പ്രാവശ്യവും 4-ാമത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാം. 2-ാമത്തെ ആരോപണം, ഈശോയ്ക്ക് പിശാച് ബാധിച്ചിരിക്കുന്നു. സമതല തെറ്റിയതിന്റെ കാരണമായിട്ട് പലപ്പോഴും അന്ന് കരുതിയിരുന്നത്, എന്തുകൊണ്ടാണ് സമതല തെറ്റുന്നത്? അവന് പിശാച് ബാധിച്ചിരിക്കുന്നു. സാധാരണ ആളുകളുടെ ചിന്താഗതിയാണ്, നിഗമനമാണ്, ഒരാൾ സമതല തെറ്റി ഭ്രാന്ത് പിടിച്ചെങ്കിൽ അത് പിശാച് പിടിച്ചതുകൊണ്ടാണ് എന്ന് അവർ ഉടനെ ചിന്തിക്കാൻ തുടങ്ങും. പിന്നെ ഈശോ പിശാചുകളെ പുറത്താക്കുന്ന കണ്ട യഹൂദ പ്രമാണികളാണ് പറഞ്ഞത്, അങ്ങ് പിശാചുക്കളെ പുറത്താക്കുന്നുണ്ടല്ലോ, പക്ഷെ അത് സ്വന്തം ചെയ്യുന്നതല്ല, പിശാചുക്കളുടെ നേതാവിനെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ചെയ്യുക. 3-ാമതൊരു ആരോപണം, യേശുവിന്റെ പേരിലുള്ള 3-ാമത്തെ ഒരു ആരോപണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാൻഡ്വിച്ച് സ്റ്റൈലിൽ പറഞ്ഞിരിക്കുന്ന, അവതരിപ്പിച്ചിരിക്കുന്ന ഈ സുവിശേഷ സംഭവം. അതിൽ ആദ്യത്തെ കാര്യം നമുക്ക് നോക്കാം, വീട്ടുകാരുടെ തെറ്റിദ്ധാരണ. 3:20-21 വാക്യങ്ങൾ. ആദിമ ക്രൈസ്തവർക്ക് ഉദപ്പായി തോന്നിയ അത് സുവിശേഷ ഭാഗമാണ് മർക്കോസിന് സുവിശേഷം 3-ാം അധ്യായം 20-21 വാക്യങ്ങളും 31-35 വാക്യങ്ങളും. അതുകൊണ്ട് ലൂക്കായും മത്തായിയും 3:20-21 വിട്ടുകളഞ്ഞു. സ്വന്തം വീട്ടുകാർ പോലും ഈശോയെ തെറ്റിദ്ധരിച്ചു, ഈശോയുടെ അമ്മയായ മറിയം പോലും ഈശോയെ തെറ്റിദ്ധരിച്ചു എന്ന് ആദ്യം ക്രൈസ്തവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ക്രൈസ്തവർക്കും അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന സംശയമാണ്, മറിയ ഭക്തർക്ക് പ്രത്യേകിച്ചും. അങ്ങനെ മറിയത്തിന് പോലും, ഈശോയുടെ അമ്മയായ മറിയത്തിന് പോലും ഈശോയെ ശരിയായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ, തെറ്റിദ്ധരിച്ചോ എന്ന് അവർ ചിന്തിക്കും. പലരും അംഗീകരിക്കാൻ പോലും തയ്യാറായെന്ന് വരികയില്ല. ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ആദിമ നൂറ്റാണ്ടിലെ ആദിമ ക്രൈസ്തവർക്ക് പോലും ഇങ്ങനെ പ്രശ്നമുണ്ടായി. മത്തായിക്കും ലൂക്കായിക്കും അത് തോന്നി. ഇത് തീർച്ചയായിട്ടും ഉദപ്പിനിടയാക്കുന്ന രണ്ട് വാക്യങ്ങളാണ്. 20:21 സ്വന്തം അമ്മയും കുടുംബാംഗങ്ങളും യേശുവിനെ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവർ ആ ഭാഗം വിട്ടുകളഞ്ഞു. മർക്കോസിന് സുവിശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ കുടുംബാംഗങ്ങൾ തെറ്റിദ്ധരിക്കുന്നതായി അവതരിപ്പിക്കുന്നതായി കാണുന്നുള്ളൂ. എന്നാൽ 2-ാമത്തെ ഭാഗം, യേശുവിന്റെ അമ്മയും സഹോദരന്മാരും കുടുംബാംഗങ്ങളും യേശുവിനെ കാണാൻ വരുന്നതായിട്ട് അവർ രണ്ടുപേരും അവതരിപ്പിച്ചിട്ടുണ്ട്, മത്തായി ലൂക്കായും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ
തെറ്റിദ്ധാരണ കൊണ്ട് യേശുവിനെ പിടിച്ചുകൊണ്ടു പോകാൻ വേണ്ടി വന്നതാണ് എന്ന് അവർ അവതരിപ്പിച്ചിട്ടില്ല. മർക്കോസ് 2:1 ഈശോ കഫർനാഹോമിലെ ഭവനത്തിലാണ് എന്ന് പറയുന്നതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നസറത്തിലെ തന്റെ ഭവനം വിട്ട് കഫർനാഹോമിൽ മിക്കവാറും പത്രോസിന്റെ ഭവനമായിരിക്കാം, അത് തന്റെ ഭവനമായി സ്വീകരിച്ചു എന്ന് 2:1 പറയുന്നുണ്ട്. അതുപോലെ 20 വാക്യത്തിലും പാലിൻ വീണ്ടും എന്ന വാക്കുപയോഗിച്ച് ജനങ്ങൾ ഈശോയെ ഈശോയുടെ ചുറ്റും ഒരുമിച്ച് കൂടിയതിന് 3:7-12 സംഭവവുമായി സുവിശേഷം ബന്ധിപ്പിക്കുകയാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. 3:20-21 വീണ്ടും ധാരാളം ജനങ്ങൾ ഒരുമിച്ച് കൂടിയതുകൊണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നെന്ന് ആളുകൾ പറയുന്നതായി കേട്ട അവിടുത്തെ സ്വന്തക്കാർ അവിടുത്തെ പിടിച്ചുകൊണ്ടു പോകാനായി ഇറങ്ങി പുറപ്പെട്ടു. അതിനുശേഷമാണ് യഹൂദ പ്രമാണികളുടെ ആരോപണമുണ്ടാവുക. അതിനുശേഷം സാമ്പിച്ച ശൈലിയിൽ അവസാനത്തത് 31-35 വാക്യങ്ങൾ അവിടുത്തെ അമ്മയും സഹോദരന്മാരും എത്തിക്കേർന്നു. 21 വാക്യത്തിൽ അവരെ യേശുവിനെ പിടിച്ചുകൊണ്ടു പോകാനായി ഇറങ്ങി പുറപ്പെട്ടു. അതിന് തുടർച്ചയാണ് 31 വാക്യത്തിൽ അവിടുത്തെ അമ്മയും സഹോദരന്മാരും എത്തിച്ചേർന്നു. പുറത്തുനിന്ന് അവർ അവിടുത്തെ വിവരം അറിയിച്ചുകൊണ്ട് വിളിച്ചു. ഒരു ജനാവലി അവിടുത്തെ ചുറ്റും ഇരിപ്പുണ്ടായിരുന്നു. അവർ അവിടുത്തോട് പറഞ്ഞു, നോക്കൂ, അങ്ങയുടെ അമ്മയും സഹോദരന്മാരും പുറത്ത് അങ്ങയെ അന്വേഷിക്കുകയാണ്. അവിടുന്ന് അവരോട് മറുപടിയായി പറഞ്ഞു, ആരാണ് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും? അവിടുത്തെ ചുറ്റും ഇരുന്നവരെ നോക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞു, നോക്കൂ, ഇവരാണ് എന്റെ അമ്മയും സഹോദരന്മാരും. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. 3:20-21, 31-35 നമ്മൾ വായിച്ചു കേട്ടത് ഒരു സംഭവമായിട്ട് അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആളുകൾ പറയുന്നതായി കേട്ട അവിടുത്തെ സ്വന്തക്കാർ അവിടുത്തെ പിടിച്ചുകൊണ്ട് പോകാനായി ഇറങ്ങി പുറപ്പെട്ടു. ഇവിടെയും തർജ്ജിമയ്ക്ക് പലതരം തർജ്ജിമകളുണ്ട്. ആളുകൾ പറയുന്നതായി കേട്ടത് അത് വിശ്വസിച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് എന്നാണ് ഈ തർജ്ജിമയനുസരിച്ച്, അല്ലെങ്കിൽ കൂടുതൽ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആളുകൾ പറയുന്നത് കേട്ട് വിശ്വസിച്ചാണ് അവർ പോയത്. ചില തർജ്ജിമകളിലെങ്കിലും ആളുകൾ പറഞ്ഞതല്ല, ഈശോയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ല എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സുബോധം നഷ്ടപ്പെട്ടു എന്ന് വീട്ടുകാർ കണക്കാക്കിയെന്ന് ചിലർ പറയാറുണ്ട്. എങ്കിലും നാട്ടുകാർ പറഞ്ഞ ആ ഔക്യാദി, യേശുവിനെപ്പറ്റി പറഞ്ഞ അടിസ്ഥാനമില്ലാത്ത അക്കാര്യം, അതിൽ വിശ്വസിച്ച് ഇറങ്ങിപ്പുറപ്പെട്ട ആ കുടുംബാംഗങ്ങളെ പ്രവൃത്തി യേശുവിനെ വേദനിപ്പിച്ചു. തീർച്ചയായും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും അറിയാം, നാം കേൾക്കുന്ന പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളും ശരിയാണെന്ന് വിചാരിച്ച് നമ്മൾ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കും. യേശുവിനെ തെറ്റിദ്ധരിച്ച കുടുംബാംഗങ്ങളുടെ അനുഭവം മുന്നിൽ കണ്ടുകൊണ്ട് ആരെപ്പറ്റിയെങ്കിലും എന്തെങ്കിലും നാം കേൾക്കുമ്പോൾ അത് സത്യാവസ്ഥ അറിയാതെ അത് വിശ്വസിക്കാതിരിക്കാൻ, അതനുസരിച്ച് അവരോട് പെരുമാറാതിരിക്കാൻ നമുക്കിടയാക്കണമേ എന്ന് യേശുവിനോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.